ഹായ് എല്ലാവർക്കും, റോംബസിലേക്ക് സ്വാഗതം. റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷമുള്ള വാർത്തയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അല്ല 24 തന്നെ റെയിൽവേ നമുക്കൊരു ആനുവൽ കലണ്ടർ ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ അന്ന് റെയിൽവേ പറയുകയുണ്ടായി ഇനിയുള്ള എല്ലാ വർഷങ്ങളും റെയിൽവേ എക്സാംസ് നടക്കും എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കേണ്ടായി എന്തുകൊണ്ടാണ് ഈ NTPC ഇപ്പൊ വേക്കൻസി കുറഞ്ഞെന്നുള്ളത്. അതിന് പ്രധാന കാരണം എന്താണ്? എല്ലാ വർഷവും ഇനി റെയിൽവേ എക്സാംസ് നടക്കാൻ പോവുക, അതുകൊണ്ട് ഓരോ വർഷത്തെ വേക്കൻസിയിലാണ് നമുക്ക് എന്ത് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനിയുള്ള അതായത് 2025 എക്സാംസ് തന്നെ ഓൾറെഡി റെയിൽവേ എന്താണ് അതിന്റെ ഒരു ഡേറ്റിൽ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ALP റെയിൽവേ ഓൾറെഡി പറഞ്ഞ ALP അടുത്ത വർഷം വിളിക്കുമെന്ന് അല്ലെ. ജാനുവരി അവർ ജാനുവരി മാർച്ചിനുള്ളിൽ എന്തായിരിക്കും നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോപ്പറേറ്റ് ALP എക്സാംസ് ഉണ്ടായിരിക്കും എന്ന് പറയാം. ജാനുവരി മാർച്ചിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ എന്താ വരുന്നത്? ഏപ്രിൽ ജൂൺ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ NTPC ഇപ്പോൾ വന്ന നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ NTPC സെപ്റ്റംബറിൽ, അടുത്ത വർഷം ജൂലൈ സെപ്റ്റംബറിൽ തന്നെ എന്താണാവും NTPC നോട്ടിഫിക്കേഷൻസ് രണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ എന്താണ് നമുക്ക് ജൂലൈ സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കാവുന്ന, അതുപോലെ തന്നെ പാരാമെഡിക്കലും ജൂലൈ സെപ്റ്റംബർ, അതായത് ഈ വർഷം വന്നപോലെ തന്നെ അടുത്ത വർഷവും ഈ പോസ്റ്റുകൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഒക്ടോബറിലാകുമ്പോൾ എന്താ ലെവൽ 1 മിനിസ്ട്രി ഐസൊലേറ്റഡ് കാറ്റഗറി എന്തായിരിക്കും ലെവൽ ഈ ഡിസംബറിൽ ഒരു വരുന്നതായിരിക്കും, ഒക്ടോബർ ഡിസംബർ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്ര എക്സാംസ് നമുക്ക് ഈ വർഷം നടന്ന പോലെ തന്നെയാണ് അടുത്ത വർഷം നോക്കുന്നതാണ് റെയിൽവേ എല്ലാ എക്സാംസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥി സംബന്ധിച്ചിടത്ത് എന്താണ് നല്ലൊരു അവസരമാണെന്ന് ഞാൻ പറയാം അല്ലെ. കാരണം എന്താണ് SSC എക്സാം പോലെ എന്ത് ചെയ്യുന്നത് റെയിൽവേ എക്സാംസ് വരാൻ പോകുന്നത്. കാരണം എന്താ എല്ലാ വർഷം റെയിൽവേ എക്സാംസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് എന്താണ് നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം PSC എക്സാംസ് ഒക്കെ LDC എക്സാംസ് ഒക്കെ 3 വർഷങ്ങൾ കഴിഞ്ഞ് നടക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് NTPC നോക്കി എല്ലാ വർഷം നടക്കുന്നത് നല്ലൊരു പോസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സർക്കാർ ജോലിക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല SSC എക്സാംസ് പോലെ അത്ര ടഫ് അല്ല എന്ത് റെയിൽവേ എക്സാംസ്. നമുക്ക് സിമ്പിളായ ക്വസ്റ്റ്യൻസ് പറഞ്ഞ SSC അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സാംസ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കല്ലോ അതിനുവേണ്ടി നമ്മുടെ റോംബസ് എന്താണ് നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആക്കി ഫൗണ്ടേഷൻ ബാച്ച്. ഞാൻ പറഞ്ഞല്ലോ ജാനുവരിയിൽ എക്സാംസ് വരുവാണ് അല്ലെ. അപ്പൊ അതിന്റെ എക്സാംസ് എന്തായിരിക്കും? അത് കഴിഞ്ഞൊരു 4 മാസത്തിലുള്ള എക്സാംസ് ഉണ്ടാവും. അപ്പൊ 6 മാസം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് റെയിൽവേ എക്സാംസ്. കാരണം എന്താണ് അതിൽ വരുന്ന ടോപ്പിക് എന്താണ് മാത്സ് റീസണിങ് പിന്നെ എന്താണ് GK ടോപ്പിക്സുകളാണ് വരുന്നത് അല്ലെ. നിങ്ങളിപ്പോ PSC പഠിക്കുന്ന ഉദ്യോഗസ്ഥ ആയിക്കോട്ടെ നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ മാത്സും റീസണിങ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ബാച്ച് എന്താ സ്പെഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കുന്നത് മാത്സും റീസണിങ്ങിലും. നിങ്ങൾ എന്താ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് എന്തായിരിക്കും നിങ്ങൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അതല്ലോ റെയിൽവേ എക്സാംസിന് നമുക്ക് വേണ്ടതാണ് നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഏരിയയോടെയാണ് മാത്സും റീസണിങ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ സ്ട്രോങ് ആക്കിയാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഫൗണ്ടേഷൻ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഓൾറെഡി എന്താ റെയിൽവേയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ക്രാഷ് കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ALP RPF ടെക്നീഷ്യൻ JEE. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലെ, 45-50 ദിവസങ്ങൾ മാത്രമേ ഇനി എക്സാംസിലുള്ളൂ. അപ്പൊ ഈ 45-50 ദിവസം കൊണ്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെ ക്രാക്ക് ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതാണ് നമ്മൾ ഈ ബാച്ചുകളിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ത് ചെയ്യുക ഈ നമ്പറായിട്ട് ബന്ധപ്പെടുന്ന ഇത് സീറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്തതായി. കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനിയുള്ളൂ പഠിത്തത്തിൽ സീറ്റ് ക്ലോസ് ചെയ്യുന്നതായി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ എക്സാംസ് ഞാൻ പറഞ്ഞോ. ഇനി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചല്ലോ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ്, PSC അതുപോലെ SSC ബാങ്ക് ഒക്കെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു റെയിൽവേ എക്സാംസ് ആണ്. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോലി മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് റെയിൽവേ എക്സാം. കാരണം എല്ലാ വർഷവും നടക്കാൻ പോയ റെയിൽവേ എക്സാംസ്, കൂടാതെ എന്താ പറയുക മറ്റ് എക്സാംസ് പോലെയല്ല സിമ്പിളാണെന്ന് ഞാൻ പറയാം. റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാനും ജോലി മേടിച്ചെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ഒരു റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറിപ്പെടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഡൗൺലോഡ് ദി റോംബസ് ലേണിംഗ് ആപ്പ്.